ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആശ്ന വ്ലോഗേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ കോവയ്ക്ക ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് നമ്മുടെ കിച്ചണിൻ്റെ ബാക്കിലുള്ള ചെറിയൊരു കോവയ്ക്ക തോട്ടമാണ്. ഇത് നോക്കിയൊക്കെ വളർത്തുന്നത് അത്തമ്മയാണ്. അപ്പോൾ ഇന്ന് വീട്ടിലെ തോരൻ വയ്ക്കാൻ വേണ്ടി ഞങ്ങളിന്ന് ഇങ്ങനെ പിച്ചാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ വന്നതാണ്. അപ്പോൾ ഒരു വീട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ സൈഡിൽ കാണുന്നത് എരുത്തലാണ്. പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഒരു 19th century തൊട്ടേ ഉള്ളതാണ്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ തൊട്ടേ ഉള്ള ഒരു എരുത്തലാണത്. അപ്പോൾ പണ്ട് ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഉള്ളതായിരുന്നു. അപ്പം ഇവിടെ നല്ല ഫെർട്ടൈലായിട്ടുള്ള സോയിൽ കൂടെയാണ്. ഇങ്ങനെ വീട്ടിൻ്റെ ബാക്കിൽ ഇതുപോലെ ചെറിയ കിച്ചൺ ഗാർഡനൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ല വെജിറ്റബിൾസ് കിട്ടും. ഈ കാലത്ത് ഇപ്പോൾ കൂടുതലും ഉള്ള വെജിറ്റബിൾസൊക്കെ കെമിക്കൽ അടിച്ചതും അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടും ആണ് കൂടുതലും കാണാറ്. അപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കണമെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ പ്യുവറായിട്ടുള്ള വളമൊക്കെ ഇട്ട് വളർത്തണം. ഇതെല്ലാം അത്തമ്മയാണ് നോക്കി വളർത്തുന്നത്. ഇവിടെ പണ്ട് തൊട്ടേ ഇതുപോലെ കുറേ വെജിറ്റബിൾസൊക്കെ അത്തമ്മ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം കൂടുതലും ഞങ്ങൾ വീട്ടിൽ കിളിപ്പിച്ച പച്ചക്കറി തന്നെയാണ് കറികൾക്കും എല്ലാം യൂസ് ചെയ്യാറുള്ളത്. ഇനി എവിടെ ഉള്ളത്? നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ ഇങ്ങനെ പിച്ചുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്കിന്ന് ഇത്രയും കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഒരു തോരനുള്ളതുണ്ട്. ഇവിടെ തക്കാളിയും കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രൂട്ട് നിൽപ്പുണ്ട്. ഈ ഫ്രൂട്ടിൻ്റെ പേരെന്തോന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ പേരറിയാവുന്നത് താര കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.